എന്റെ ജീവിതം തകർത്തത് ദിലീപ്. ലൈവ് വീഡിയോയിൽ എല്ലാം പറഞ്ഞ് കൂട്ടിക്കൽ ജയചന്ദ്രൻ. അതെ, ഇതാണതിന്റെ രീതി. അല്ലാതെ പകുതി മനസ്സിൽ വെച്ച് ബാക്കിയുള്ളത് പറഞ്ഞ് കയ്യടി നേടുകയല്ല ചെയ്യേണ്ടത്. കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന താരത്തെ ഞങ്ങളും ആദരിക്കുന്നു. ജയചന്ദ്രൻ ലൈവായി പറഞ്ഞത് ഈ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദിലീപേട്ടനെ പറ്റി തന്നെയാണ് പറയുന്നത്. എന്റെ ആദ്യത്തെ ചിത്രമായ ചിരിക്കുടുക്ക മുതൽ സൂപ്പർ താരം ദിലീപ് എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇപ്പോ പിന്നെ ചില മീഡിയകളിലും അത് ഞാൻ കേട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയതാണ് പല സിനിമകളിലും. അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്ത് കളയുന്നത്, വേറൊന്നും ഓർക്കരുത്, ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്കത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട്. ഞാൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നേരിൽ കാണുകയുണ്ടായി. നേരിൽ കണ്ടപ്പോൾ ഞാൻ ദിലീപ് എന്ന് പറയുന്ന ആളിനോട് ആ വ്യക്തിയോട് ഞാനിത് തുറന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളാണോ എന്റെ കുറെ അവസരങ്ങളും കളഞ്ഞത്? അപ്പോ ദിലീപ് ഒരു ആർദ്രമായ മനസ്സോടെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ട ഒരിക്കലും ദിലീപേട്ടൻ അത് ഓർത്ത് വിഷമിക്കരുത്, കാര്യം എനിക്ക് ഒരു വൈരാഗ്യവുമില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദിലീപിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു നടൻ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് എന്റെ കഴിവിനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, എന്റെ കഴിവ് അത്രയ്ക്കുണ്ടെന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതെനിക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ദിലീപേട്ട. അതുപോലെ മാത്രമല്ല ദിലീപേട്ട എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ തോന്നിയേക്കാം ഞാൻ വലിയൊരു സ്ഥാനത്തെത്തുമ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞ അന്നു മുതൽ അയാൾ അയാളുടെ ആത്മാർത്ഥ സുഹൃത്താക്കി എന്നെ കൂടെ കൊണ്ടു നടക്കുകയാണ്. എനിക്കറിയാം ദിലീപേട്ടന്റെ മനസ്സ്. കാര്യം അത് ഞാനത് തുറന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല. അപ്പൊ അതുപോലെ വലിയ മനസ്സുള്ള ഒരാൾക്കേ കഴിയും. ഇപ്പൊ പലരും പറയാറുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്, ദിലീപ് കൂവി കല്ലെറിഞ്ഞ് ഞങ്ങളുടെ പടങ്ങൾ നശിപ്പിച്ചു എന്ന് പല താരങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും സിനിമ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്കാർക്കും പണമില്ലാത്ത അവസ്ഥയൊന്നുമില്ല. അവർക്കൊക്കെ അവരൊക്കെ താരങ്ങൾ തന്നെയാണ്, അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട്, എന്നെ പോലെയല്ല. അപ്പൊ അവർക്കും ഈ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് നിൽക്കാനുള്ള ബുദ്ധികളും കുതന്ത്രങ്ങളും അവർക്കും അറിയാം. അപ്പൊ ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവരും അങ്ങനെ നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം, എനിക്കോ എന്റെ കുടുംബത്തിനോ തോന്നാത്ത, ദിലീപ് എന്ന് പറയുന്ന നടനോട് തോന്നാത്ത വൈരാഗ്യവും ദേഷ്യവും പകയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല. എല്ലാം ചോദിക്കുന്ന ജയചന്ദ്ര, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച പോലെ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ടാവും? നിങ്ങൾ പറഞ്ഞ പോലെ ധൈര്യത്തോടെ ഒന്ന് കുത്തിയാണെങ്കിലും കാര്യങ്ങൾ ധൈര്യമായി എത്ര പേർ പറയും? ഫിലിം കോട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്.